സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മനസ്സിൽ തന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വൃത്തിയായ ചിന്തയോടെ ഒന്നും അല്ല തൊട്ടത്. തനിക്കത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണർന്നിരുന്നപ്പോ സാർ എന്താ പറയാത്തേ? മുറിവില് മരുന്നിടാൻ. ഞാൻ ചോദിച്ചതല്ലേ, താനല്ലേ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെന്ന്. എന്റെ ക്യാരക്ടറിനെയാ താൻ സംശയിച്ചിരിക്കുന്നത്, എന്റെ ഐഡന്റിറ്റിയാ താൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. തന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ സ്ഥാനത്ത് ഏത് സ്ത്രീയും ഇങ്ങനെ പ്രതികരിക്കൂ സർ. താൻ ചുമ്മാ ഓരോ ന്യായീകരണങ്ങൾ പറയണ്ട. അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പേ റസ്ല് ചെയ്തതോ? താനെന്ന് എന്റെ ദേഹത്ത് എണ്ണ തേച്ചോ? അതോ തന്റെ മനസ്സിൽ അപ്പോഴൊക്കെ എന്തെങ്കിലും കളങ്കം ഉണ്ടായിരുന്നോ? 100% ശുദ്ധമായിരുന്നില്ലേ? അപ്പൊ പിന്നെ തിരിച്ചെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ലോകത്തുള്ള എല്ലാ ആണുങ്ങളും മോശം ചിന്തകളുമായിട്ടാണ് നടക്കുന്നതെന്നാണ് വിചാരം. ഒരു നല്ല സുഹൃത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാ അവിടെ കുഴപ്പം എന്റെ ഭാഗത്തല്ല, തന്റെ ഭാഗത്താ. മോശം ചിന്ത തനിക്ക, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്ത് സാറ്, എനിക്കിത് തന്നെ വരണം. നേരത്തെ കിടക്ക വിരിച്ചപ്പോ മുഖം ചുളിയുന്നത് കണ്ട് ഞാനൊന്ന് നോട്ട് ചെയ്തു. തനിക്കെന്തോ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ സമയം മുതൽ സത്യത്തിൽ പെയിൻ എനിക്കായിരുന്നു. നേരത്തെ താൻ എണീറ്റിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അതൊന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഉറങ്ങാതിരുന്നത്. എന്നിട്ട് ഒന്ന് മരുന്ന് പുരട്ടിയപ്പോഴേക്കും ആ ഒരു അവസ്ഥയില. സോറി, എക്സ്ട്രീംലി സോറി. സോറിയോ? എന്ത് സോറി, പോയി പണി നോക്ക്. താൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് തോന്നി. തന്റെ തലമുടി നേരിന് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള കരുതലോടെയാ ഞാൻ നടക്കുന്നത്. ആ എന്റെ അഭിമാനത്തെയാ താനിപ്പോ ചോദ്യം ചെയ്തത്. എനിക്ക് തന്റെ സോറി ഒന്നും വേണ്ട. ഇനി മുതല് ഞാൻ ശ്രദ്ധിച്ചോളാം. നാളെ മുതൽ താൻ പൂജ, ഞാൻ അർജുൻ, രണ്ട് സെപ്പറേറ്റ് വ്യക്തികൾ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, താൻ തന്റെ കാര്യം നോക്കിയോ. സർ സോറി, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നോ? ഏയ്, ഇത്രയും പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഇതിലും കൂടുതലൊക്കെ കേൾക്കണമായിരുന്നു. ചെന്ന് കിടന്ന് ഉറങ്ങ. സർ, പെണങ്ങല്ലേ സർ, പ്ലീസ്. സാർ പെണങ്ങിയ എനിക്ക് വിഷമാവും. സത്യത്തിലതാ ഇപ്പൊ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. ഇനി ഞാൻ കരയുവേ. എനിക്ക് വേണ്ടി കരയൊന്നും വേണ്ട. റിയലി സോറി സർ. ലോകത്ത് മറ്റാരേക്കാളും സാറിനെ മനസ്സിലാക്കിയ ആളാ ഞാൻ. എന്നിട്ടാ ഞാൻ തന്നെ. പ്ലീസ്, പെണങ്ങല്ലേ സർ. ഞാൻ സാറിന്റെ പാവം പൂജയല്ലേ. ഒന്ന് ദേഷ്യം കാണിക്കാന്ന് വെച്ചാ അതിന് സമയമില്ലല്ലോ. സോറി, ഇത്രയും സോറിയൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം. അതാണ് സാറിനെ പോലെ ക്യാരക്ടർ ഉള്ള ആളുകൾ ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്? ഓ, ഓയിന്റ്മെന്റ് ഇട്ടതോടെ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഇല്ല, അങ്ങനെ ഷാർപ്പായിട്ട് ഗുഡ് നൈറ്റ് പറയണ്ട. ക്ഷമിച്ചു, അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ സാരമില്ല, അങ്ങനെ എന്തെങ്കിലും പറയണം. ക്ഷമിച്ചു. അയ്യോ സർ, ഈ ക്ഷമ കട്ടിയുള്ള ക്ഷമയല്ലേ. എനിക്ക് വേണ്ടതേ സോഫ്റ്റ് ക്ഷമ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സാറ് ക്ഷമിച്ചു എന്ന് പറ, പറയണം സർ. ക്ഷമിച്ചു എന്നൊന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ഞാൻ പറഞ്ഞല്ലോ. അത് പോരാന്ന് ഞാനും പറഞ്ഞല്ലോ. ശരി, ക്ഷമിച്ചു എന്ന് സോഫ്റ്റായിട്ട് പറയില്ല അല്ലേ. ഡേ, ഞാൻ 10 എണ്ണും. അതിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് മിണ്ടില്ല. 10, 9, 8,
ഏഴ് ആറ് ഞാൻ പിണങ്ങുവേ അഞ്ച് നാല് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ലോ നിർത്ത് ഇനി എത്രയൊക്കെ തല്ലുകൂടിയാലും നമ്മൾ പരസ്പരം ക്ഷമിക്കുമെന്ന് എനിക്കും അറിയാം തനിക്കും അറിയാം. അപ്പോ കൗണ്ട് ഡൗണിന്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ പ്രതികരിച്ചത് താനല്ല തന്റെ വുമൺഹുഡ്. സ്ത്രീത്വമാണെന്ന് നല്ലവണ്ണം തിരിച്ചറിയാം. അതില് എനിക്ക് തന്നോട് ബഹുമാനമുണ്ട്. പെട്ടെന്നൊരു ഫീല് തോന്നിയ ഞാനും ഷാർപ്പായിട്ട് പ്രതികരിച്ചത്. ഓക്കേ വക്കീൽ സാബ്, മധു ആന്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടുപേരുടെ ദേഷ്യവും വെട്ടിപ്പോയി. അപ്പോ ശുഭരാത്രി. ഇപ്പൊ പെയിൻ എങ്ങനെയുണ്ട്? നാളെ എഴുന്നേക്കുമ്പോ അറിയാം. ഇപ്പൊ ആശ്വാസമുണ്ട്. കെട്ടിലമ്മക്ക് ഇതുവരെ നേരം വിളിച്ചില്ലേ? അവൾ ഉണ്ടാക്കിയ നിയമം നമ്മൾ അനുസരിക്കണം. ആഹാ, അവക്ക് വേണ്ടിയുള്ള കാര്യങ്ങള് അനുസരിക്കാനും വയ്യ. ആകാശത്തുനിന്ന് പൊട്ടി വീണ മാലാക കുട്ടിയായിട്ടാ ഇവിടെ എല്ലാവരും കാണുന്നു. എന്താ മധു, എന്താ ബഹളം? അമ്മക്ക് ആര് വില തരാതിരിക്കുന്നോ അവരോടൊക്കെ ഈ മധു ബഹളം വയ്ക്കും. എന്താ കാര്യം അത് പറ? മണി എത്രയെന്ന് അറിയാവോ? ഇതുവരെ അടുക്കള ഉണർന്നിട്ടില്ല. അടുക്കള ജോലി മുഴുവൻ അവള് വേണം ചെയ്യാനെന്ന് അമ്മയല്ലേ തീരുമാനിച്ചത്? എന്നിട്ടിപ്പ അവക്ക് അമ്മയായാലും അമ്മാവനായാലും പോയേ പോ. ഞാൻ എനിക്ക് തോന്നുമ്പോ ഉണരും, എനിക്ക് തോന്നുമ്പോ അടുപ്പ് കത്തിക്കും. എന്തമ്മേ, എന്താ മധു? ഒന്നുമില്ല മാധുരി ചേച്ചി, സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിച്ച കാര്യം പറയുമായിരുന്നു. മാധുരി, എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല അല്ലേ? അയ്യോ എന്താ, മണി എത്രയായി അടുക്കളയിൽ അടുപ്പ് ഇതുവരെ കത്തിച്ചിട്ടില്ല. അയ്യോ അമ്മേ, ഞാൻ ഷഷ്ടി പൂജയിലായിരുന്നു. ഇപ്പൊ ചായ ഇടാം. മാധുരി ചേച്ചി അവിടെ നിക്ക്, മരുമോള് വരട്ടെ. അടുക്കള ജോലി മുഴുവൻ അവള് ചെയ്യണോന്ന് തീരുമാനിച്ചതേ അമ്മയാ. ഈ നിൽക്കുന്ന മംഗലം വീട്ടിൽ മഹേശ്വരി അമ്മ. അമ്മയുടെ വാക്കുകള് മാധുരി ചേച്ചിക്ക് വില കാണില്ല, പക്ഷെ എനിക്കുണ്ടല്ലോ. ആ വാക്കുകളെ വേദവാക്യ, വേദവാക്യം. മധുവിന് കുറച്ച് എടുത്തിയാട്ടങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷേ അവള് പറയുന്ന ചില കാര്യങ്ങള് കാര്യങ്ങളായിട്ട് തന്നെ അംഗീകരിക്കണം. അർജുൻ അവളെ കൊണ്ടുവന്ന ദിവസം നമ്മളെല്ലാം കൂടി എടുത്ത തീരുമാനങ്ങളൊക്കെ. പക്ഷെ അമ്മേ, അതിനുശേഷം പൂജ പല കാര്യങ്ങളിലും നമ്മൾ അംഗീകരിച്ചിട്ടില്ലേ? നിങ്ങൾ അംഗീകരിച്ചു കാണും, പക്ഷെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ശരി, അവളും ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് മതി ചായ കുടിക്കുന്നത്. ഞാൻ ചെന്ന് അവളെ വിളിച്ചിട്ട് വരാം. വേണ്ട, വിളിക്കാനൊന്നും പോകണ്ട, അവള് വരട്ടെ. നമ്മൾ ചായ കുടിക്കാതിരിക്കുന്ന അവള് കാണട്ടെ. ആത്മാവിന് അനുഭൂതി ലഭിക്കാൻ ചായ അത്യാവശ്യമാണ്. ഭവതി, ചായ ആയിട്ടുണ്ടോ? മാധുരി ചേച്ചി, ബാക്കി എല്ലാവരുടെയും കാര്യം വിടാം. ദേ, വസന്തേട്ടനെ പോലെ ദിവ്യനായ ഒരാള് ഈ വീട്ടിലുണ്ട്. വസന്തേട്ടന് ഒരു മതിപ്പ് കൊടുക്കണ്ടേ അവള്? ചായ ചായ ആയില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? വെള്ളം സ്പിരിറ്റ് ലാമ്പിൽ വെച്ച് 100 ഡിഗ്രി ചൂടാക്കിയാൽ അതിൽ ഓക്സിജൻ തന്മാത്രകൾ. ശരി ടീച്ചർ.